ജോസഫ് ഉണ്ണീശോയുടെ സഹയാത്രികൻ. പഴയ നിയമത്തിൽ രാത്രിയിൽ അഗ്നിസ്തംഭമായും പകൽ മേഘത്തൂണായും ഇസ്രായേൽ ജനത്തോടൊപ്പം ദൈവം സഞ്ചരിച്ച ദൈവം പുതിയ നിയമത്തിൽ മനുഷ്യവംശത്തോടൊപ്പം യാത്ര ചെയ്യാൻ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിക്കുന്നു. അതിൻ്റെ ദൃശ്യ അടയാളങ്ങളാണല്ലോ മനുഷ്യാവതാരം ചെയ്ത ഉണ്ണിമിശിഹ. മനുഷ്യരോടൊപ്പം സഞ്ചരിച്ച ദൈവപുത്രൻ്റെ ഭൂമിയിലെ ആദ്യ സഹയാത്രികനായിരുന്നു ജോസഫ്. സഹയാത്രികൻ്റെ ഏറ്റവും വലിയ ദൗത്യം സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും കൂടെ ചരിക്കുക എന്നതാണ്. മനുഷ്യാവതാര രഹസ്യത്തിൽ കാര്യങ്ങൾ അനുകൂലമായപ്പോഴും പ്രതികൂലമായപ്പോഴും ചഞ്ചല ചിത്തനാകാതെ കൂടെ സഞ്ചരിച്ച നിരന്തര സാന്നിധ്യത്തിൻ്റെ പേരാണ് ജോസഫ്. സഹയാത്രികൻ്റെ സാമീപ്യമാണ് യാത്രയുടെ ദൈർഘ്യം കുറയ്ക്കുന്നതും യാത്രയെ മാധുര്യമുള്ളതാക്കുന്നതും. സഹയാത്രികൻ ഒരർത്ഥത്തിൽ സുരക്ഷയും പരിചയവുമാണ്. കൂടെ നടക്കുന്നവൻ്റെ മനോഹിതം അറിഞ്ഞ് കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സഹയാത്രികൻ. ദൈവപുത്രനായ ഉണ്ണിയേശുവിൻ്റെ ഹിതമറിഞ്ഞ് നിഴൽ പോലെ കൂടെ നടന്ന ജോസഫ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ എല്ലാം സഹയാത്രികനാണ്. മുൻപിൽ നിന്ന് നയിക്കുന്നവരുടെയും പിറകിൽ നിന്ന് വിമർശിക്കുന്നവരുടെയും ബാഹുല്യം മനസ്സിനെ തളർത്തുന്ന ഈ കാലത്ത് കൂടെ നടക്കുന്ന സഹയാത്രികരെയാണ് മനുഷ്യന് ഇന്നാവശ്യം. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുന്നവനും കരയുമ്പോൾ കൂടെ കരയുന്നവനും നിഴൽ പോലെ അനുഗമിക്കുന്നവനുമായാൽ ഉണ്ണീശോയുടെ സഹയാത്രികൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ധന്യമാം നിൻ തിരു ജീവിതം അനുകരിക്കാൻ കൃപയേകൂ.